പ്രതിരോധ ആയുധ കരാർ ഇടപാടിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ മുംബൈയിലെ സുബിഷി ഇംബെക്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സുബി മാലിയെ സിബിഐ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് രാത്രി 8 മണിയോടെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ രാവിലെ സുബി മാലിയെ കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിൽ ഹാജരാക്കും. സുബി മാലിക്കൊപ്പം സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാനവാസിനെയും സിബിഐ ഇന്ന് ചോദ്യം ചെയ്തു. അതേസമയം സൺറൈസ് എക്സ്പോർട്സ് ഇന്റർനാഷണലുമായി SIFL നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ച കൂടുതൽ രേഖകൾ പുറത്തുവന്നു. വാൽവ് ബോഡി വാങ്ങുവാൻ സ്വകാര്യ കമ്പനി നൽകിയ 3.5 കോടി രൂപയുടെ പർച്ചേസ് ഓർഡറിൽ ക്രമക്കേട് നടന്നതായി സംശയമുയർന്നിട്ടുണ്ട്. SIFL നേരിട്ട് ലഭിക്കേണ്ട ഓർഡർ കമ്പനിയുടെ ഷൊർണൂരിലെ മെഷീനിംഗ് യൂണിറ്റ് വഴിയാണ് നൽകിയത്. സെയിൽ ഓർഡർ ഒപ്പുവച്ചത് എയ്റോസ്പേസ് ഡിവിഷന് വേണ്ടി ജനറൽ മാനേജർ പി രാജ്കുമാറാണ്. ഇടപാടിൽ കമ്പനിയിലെ മുൻ ഉദ്യോഗസ്ഥനായ മനോജ് നായിക്കിന് 3.5 ലക്ഷം രൂപ കമ്മീഷൻ ലഭിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഓയിൽ പൈപ്പുമായി ബന്ധപ്പെട്ട വിൽപ്പന കരാർ എയ്റോസ്പേസ് ഡിവിഷൻ വഴിയാക്കിയത് കമ്മീഷൻ മുൻനിർത്തിയാണെന്നാണ് ആരോപണം. ബാങ്ക് ഗ്യാരണ്ടിയോ അഡ്വാൻസോ വാങ്ങാതെയാണ് സ്വകാര്യ കമ്പനിയുടെ ഓർഡറിന് കമ്മീഷൻ നൽകിയതെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ MGM ഫോർജിങ്സുമായി SIFL നടത്തിയ ഇടപാടുകളിൽ ഷാനവാസിനുള്ള പങ്കും CBI കണ്ടെത്തിയിട്ടുണ്ട്. വിമൽ പരിയാരത്ത്, കൊച്ചി, ഇന്ത്യാ വിഷൻ.